ഹലോ ഹലോ ഇരുന്നാളെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹലോ, ഇതിപ്പോ ഈ ചരിത്രമൊക്കെ മാറി ഇപ്പം കിലുക്കൽ സിനിമയായോ? ഹലോ, എക്സ്ക്യൂസ് മീ, ഞാനാണ് ഗൈഡ്. ആ, 7 മണി കഴിഞ്ഞാൽ ഇവൻ സൈഡാണ്. മിസ്റ്റർ ഗൈഡ്, എനിക്ക് റിമി ടോമിയുടെ അടുത്തേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തരണം. റിമി ടോമിയുടെ അടുത്ത് അവൻ കീറിയ പോക്കറ്റിന് ഉള്ളിൽ നിന്ന് എന്തോ എടുത്തു. എറണാകുളം, ആലുവ, കോതമംഗലം, പെരുമ്പാവൂര്, നേരിയ മംഗലം വഴി അടിമാലി. എടാ അടിമാലി, ഞാൻ സ്ഥിരം ചെയ്യണ പരിപാടിയല്ലേ. എടാ അടിമാലി, അടിമാലിയുടെ കാര്യമാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞ റിമി ടോമിയുടെ അടുത്തേക്ക് പോണ വഴി പറഞ്ഞാലല്ലേ പറഞ്ഞത്. ഓക്കേ, എറണാകുളത്ത് നിന്ന് പിറവം, പിറവത്തുനിന്ന് കൂത്താട്ടുകുളം, പാല വണ്ടി കയറിയാൽ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ ചെന്നാ റിമിയുടെ വീട്ടിലാണ്. ഹലോ, നിങ്ങൾ എന്തോ ഈ പറയുന്നത്? ഇതാ ഇരിക്കുന്ന കാണാം, ഏതാണ് റിമി ടോമി? ഇവിടെ ഇരിപ്പുണ്ട്. സമയം എത്ര? ഞാൻ പറഞ്ഞില്ല 6 മണി കഴിഞ്ഞാൽ ഇവൻ അന്തിക്കുരുടല്ലേ. ആളെ മാറ്റാറായി. അതെ അതെ, അപ്പൊ എനിക്ക് ആ റിമി ടോമിയുടെ അടുത്തേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തന്നെ. ആ പോരെ 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 പോരെ, പാമേ പാ. ഇതാണ് റിമിക്കുള്ള പാരിദോഷം. ക്വാർട്ടറാണോ അത്? അല്ല സാർ, ഇതല്ലേ എനിക്ക് കൊണ്ടുതരുന്നത്. അതെ അതെ, ഇത് റിമിക്കുള്ള പാരിദോഷം. എടാ പാരിദോഷം അല്ലടാ വിവരദോഷി, പാരിദോഷികം. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെ. ഇത് എങ്ങനെ, ഇതെന്തൊക്കെ തന്നെ എന്തിനാണെന്നറിയാമോ? എന്റെ മുത്തച്ഛന് പ്രൊമോഷൻ കൊടുത്തതിന്. ഇതുപോലെ അച്ഛന് ഒരു ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. കാരണം ചില റിമി മറന്നു കിടന്ന എന്റെ മുത്തച്ഛനെ നാട്ടിൽ എല്ലാവരുടെ അടുത്തും പാടി എത്തിച്ചു എന്നുള്ളതാണ്. നല്ലൊരു സൂപ്പർ ഹിറ്റ് പാട്ടിലൂടെ ആ പാട്ട് പാടി 2 ചൂട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്കൊരു സന്തോഷമാകും. ഇവിടെ ഇരിക്കുന്ന ഉദ്ദേശിക്കുന്ന അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മുത്തച്ഛന്റെ പ്രൊമോഷന് വേണ്ടിട്ട് ഒരു പാട്ടങ്ങ് പാടാം. എന്റെ കൂട്ടത്തിന്റെ പ്രമോഷൻ സോങ്. അയ്യോ, തപ്പുകളും തകിലുകളും പൊരുതി മുഴക്ക്, ഒത്തഴിയും നാളുകളെ കൊട്ടിയടക്ക്, പട്ടണവും ജീവിതവും കഴുകി മിനുക്ക്. എന്നാ അതെ, ഈ സൈഡും കൂടെ ഒരു പറഞ്ഞത് തന്നെച്ചു പോവാണെങ്കിൽ കവളയിലൊരു ഉമ്മ പറഞ്ഞില്ലേ. ഇവിടെ ഇവിടെ റിമി, അതായത് എന്റെ മുത്തച്ഛന്റെ പ്രൊമോഷൻ സോങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അത് തന്നെയാണ്. ഞാൻ പസഫിക് സമുദ്രത്തിൽ വെച്ച് എന്റെ കപ്പലിനെ ഓവർടേക്ക് ചെയ്തിരുന്ന ഒരു ഒമാൻചാളെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏതിക്കണത് നെയ്ച്ച ഇതെങ്ങനെയാണ്? അപ്പൊ റിമി, അപ്പൊ എന്റെ അച്ഛന്റെ പ്രൊമോഷൻ സോങ് എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പൊ ഞങ്ങള് കൊണ്ടുന്ന ആ സുഗന്ധ ദ്രവ്യങ്ങള് അതെടുക്കണം. മറ്റേ ആ പച്ചക്കുപ്പിയില്ലേ റിമി, അത് ഞാനും എടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 6 മാസം കുളിക്കാത്തവർക്ക് അടിക്കാനുള്ള സാധനമാണ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ അത് ശ്രുതിക്കോട്. ഏയ്, എനിക്കത് പറ്റൂല. എന്താ? ഏയ്, ഞാൻ 4 മാസം ആയല്ലോ കുളിച്ചിട്ട്. ആ, ഇനി 2 മാസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്യണ്ടേട്ടാ. അങ്ങനെ ആ കൗണ്ടർ ചീറ്റിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ വാസ്കോട ഇല്ലേ, എത്ര ദിവസം നമ്മള് കഴിഞ്ഞിട്ടാണ് ഇതെടുത്ത് മാറ്റുന്നത്? ഞാനല്ല, ഞാൻ അവിടെ നിന്ന് പറഞ്ഞു. ഹലോ, ആളുകെടുത്തണ എന്താണല്ലോ ഉല്ലാസം. ഞാൻ പട്ടിക്കോട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ കഴിയുന്നു ഇങ്ങനെ ചോദിക്കാൻ? ഇവന് 2 മക്കള്.
പറ്റുന്നില്ലടാ. അങ്ങനെയുള്ളവനൊക്കെ ചോദിക്കാൻ ഒരു ബന്ധമില്ലാത്ത കോട വാറ്റണത് എന്തിനാ? കോട അതെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഡോറ പറ ടിക്കറ്റ് എടുക്കാതെ ഡോറയുടെ അന്വേഷണം പറ. ഡോറ എന്തൊക്കെ കോമഡി അവിടുന്ന് വരുന്നേ. നമ്മൾ അത്രത്തോളം ആകണ്ടവനെ ഷട്ടർ എന്ന് പറയാൻ പറ്റൂ. അപ്പൊ പാട്ടൊക്കെ കേട്ടല്ലോ, സന്തോഷേ. അപ്പൊ ഞാനെന്നാ ബാക്കി അവിടെ പോയി സെന്റ് ഒക്കെ അടിച്ച് പെർഫ്യൂം ഒക്കെ അടിച്ചിരിക്കും. ഓക്കേ, സന്തോഷം. താങ്ക് യു കേട്ടോ. അതെ, പച്ചക്കുപ്പിയിൽ അടിക്കുമ്പോ സൂക്ഷിക്കണേ, കൊതുക് വരൂല. ക്ലൈമാക്സിൽ നെൽസൺ എന്ന് പറഞ്ഞ ഒരുത്തൻ ഇതൊന്ന് കോമഡി അടിക്കും, അതിനകത്താണ് ക്ലൈമാക്സ് ഇരിക്കുന്നത്. ഇപ്പഴത്തെ അവസ്ഥ ബാക്കി ഇത്രയും സാധനം ഞങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങള് ക്ലൈമാക്സ് ഉണ്ടാക്കണം. അല്ലാതെ ചുമ്മാ അങ്ങ് ശമ്പളം മേടിച്ചോണ്ട് പോയാ പറയടാ. ഇവരോട് പോയി വണ്ടി തിരിച്ചിടാൻ പറ. ഞാൻ നിങ്ങളെ എങ്ങനെയാലും ഞാൻ വള്ളത്തിൽ എത്തിക്കാം. വായില് ചൂടൻ ചേമ്പിട്ടേക്കോ. ഹലോ, നിങ്ങൾക്ക് എവിടുന്നാണ് ഇവനെ കിട്ടിയത്? അതാ അതാ ഞാൻ പറഞ്ഞു വരുന്നേ, നമ്മളീ കടപ്പുറംകാരാണേ. നമ്മൾ അവനല്ലേ കളഞ്ഞു കിട്ടിയത്. അപ്പൊ അവൻ പറയട്ടെ. നേരെ ഓപ്പോസിറ്റ് നടന്നത് ഇതുങ്ങളെ രണ്ടിനെ എനിക്കാ കളഞ്ഞു കിട്ടിയത്. എന്റെ വീടിന്റെ സൈഡിലാണ് കായല്. ഞാൻ അവിടെ ഇങ്ങനെ ഒരു ബീഡിയൊക്കെ വലിച്ചിരുന്നപ്പോ ദൂരേന്ന് ദാ വരുന്നു ഈ കപ്പല്. കുറച്ചു സമയം ഞാൻ ഇങ്ങനെ, നീ ഇത് പൊളിക്കാൻ വന്നതാണോ? എന്റെ വീടിന്റെ പുറകെ കായല്, കായലിക്കടെ കപ്പൽ വന്നു ഒറ്റ അടിയാൻ വെച്ച് തരും. കോട്ടുകൊച്ചിയിലെ കായലിക്കൂടെ കപ്പൽ പോകും. ഇയാടെ വായി വരെ കപ്പൽ വരുമല്ലോ. നിന്റെ വായിൽ നിന്ന് വന്ന വെള്ളം എന്റെ മുഖത്ത് തീർച്ച വെള്ളത്തിൽ വരെ കപ്പൽ പോകും. ബാക്കി പറ. ഞാൻ പറഞ്ഞോട്ടെ, വീടിന്റെ പിന്നിലെ കായല്, നോക്കുമ്പോ ഒരു പായിക്കപ്പൽ. ഈ പായിക്കപ്പൽ ഇന്ന് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോ രണ്ട് സംഭവം. കുമ്പളങ്ങി കായലാണോ? ഇത് അവിടം വരെ എത്തൂല. എന്റെ വീടിന്റെ പുറകെ എവിടെന്നാണ് കായലാണെങ്കിലും ശരി കടലാണെങ്കിലും ശരി, അതുവഴി ഒരു പായക്കപ്പൽ വന്നു. അതിൽ നിന്ന് രണ്ട് സാധനം വന്ന് എന്റെ മുമ്പിൽ വന്ന് വീണു. നോക്കിയപ്പോ ഈ രണ്ട് കൂതറകള്, മനസ്സിലായോ? എടാ കുഞ്ചാമാവ, നീ എന്താ പറഞ്ഞ കൂതറ? അല്ല, രണ്ട് ഗാമകൾ. അത് അത് തറവാടിത്തം. ബാക്കി പറ, ഒരു ഗന്ധർവനും ഒരു ഗന്ധർവി. എടാ നിനക്ക് വിവരമുണ്ട്, നീ തറവാടിയാ. നീ രണ്ടെണ്ണം കൂടെ എന്റെ കഴുത്തിന് ഇത് ഇങ്ങനെ പിടിച്ചിരിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് പറയാ, തോമസാറ് വാവാ, തോമസാറ് വാവാ. നിന്നടാ അങ്ങനെ ഞാൻ പറഞ്ഞു. ഹലോ, എക്സ്ക്യൂസ് മീ. യെസ്, യെസ്, മിസ്റ്റർ ഗാമ. യെസ്, ഞാൻ നീന്തി ചെന്ന് രണ്ടിനെ രക്ഷപ്പെടുത്താനായിട്ട് ചെന്നപ്പോ രണ്ടും കൂടെ എന്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക. രക്ഷിക്കണേ, രക്ഷിക്കണേ. അതങ്ങനെ ഞാൻ അവന്റെ അവന്റെ കഴുത്തെ പിടിച്ചിട്ട് രക്ഷിക്കണേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പിടിക്കും, ഇവനല്ലേ പറയണ്ടേ? വെള്ളത്തിൽ കിടക്കണവര് നമ്മളെ വന്ന് പിടിക്കാൻ നേരത്ത് അവര് നമ്മളെ പിടിച്ച് മുക്കാൻ നോക്കൂലേ? അങ്ങനെ ഒരു പോയിന്റ്. ദൈവമേ, ആ ഒരു വാക്കിന് രക്ഷപ്പെട്ടു. അങ്ങനെ ഇവർ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി കരയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായി. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണം. ഞങ്ങൾ ആ കപ്പലിൽ നിന്ന് ഇറക്കി വിട്ടാണെന്ന് വരെ പറഞ്ഞു ഈ ടീമുകൾ. ആനോ പണിക്ക് പോണില്ല. നിങ്ങളെ പണിക്ക് വിട്ടിട്ട് പത്ത് കാലുണ്ടായി കഴിഞ്ഞാൽ എനിക്ക് എന്തേലും ഞങ്ങൾ മടിക്കാലോ എന്ന് വിചാരിച്ച് ഈ രണ്ടിനെയും കൂടെ ഞാൻ തൃശ്ശൂർ പൂരത്തിന് കൊണ്ടുപോയി. ആനയുടെ ഫ്രണ്ടിൽ കിടന്ന സായിപ്പുമാരമ്മ കളിക്കാൻ വേണ്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ലുക്കും ഇല്ലാന്നും പറഞ്ഞ് എന്നെയും തേമി ഈ രണ്ടിനെയും കൊണ്ട് എന്നെ പറഞ്ഞു വിട്ട അവിടെ. അവിടുന്ന് നേരെ സിനിമ ലൊക്കേഷനിൽ വന്നു. സിനിമ ലൊക്കേഷൻ കൊണ്ടുവന്നോണ്ട് അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്റെടുത്ത് പറയാ, രണ്ടിനെ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് വരാം. കുളിക്കാത്ത വർഗ്ഗങ്ങൾ ഈ കോട്ട് കൊണ്ടുപോയി ഊരിക്കളയാൻ പറഞ്ഞു. ഒന്നൊന്നര മാസമായി സാധനം. അല്ല, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലേ. പുറമേ നിന്ന് നോക്കുമ്പോ സിനിമയിലും മണം വല്ലോ അറിയടവി. ഇവർക്ക് വിവരമില്ലാത്തോണ്ട് നമ്മുടെ കുഴപ്പമാണോ? കളർഫുൾ അല്ലേ സിനിമയിൽ വേണ്ടത്? സിനിമയിൽ കാണുമ്പോൾ മണം അടിക്കത്തില്ല. അങ്ങനെ അതും കഴിഞ്ഞ് ഈ രണ്ടിനെയും കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നേരെ പറവൂര് പള്ളി പെരുന്നാൾ കിടക്കണം. അതിന്റെ ക്രൗഡിന് ഇടയ്ക്കോട്ട് രണ്ടിനെ ഇറക്കി വിടാന്നും പറഞ്ഞ് അതുവഴി ഒരു വണ്ടിയും കൊണ്ടുവന്ന് അങ്ങോട്ട് ഇറക്കി വിടാൻ പോയതും നമ്മുടെ ഇവിടുത്തെ കോർഡിനേറ്റർ സുഭാഷ് എന്നെ വിളിക്കുന്നു. സായിപ്പിന്റെ രണ്ട് സ്കിറ്റ് ഉണ്ട് സുധി. ആരെങ്കിലും 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 ഒന്ന് കൊണ്ടുവന്ന് നാഗരാജൻ വണ്ണം വെച്ചവരെങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് സ്കിറ്റും കളിച്ച് വിജയിച്ചു. ഇനി പേയ്മെന്റ് തന്നാൽ ഞങ്ങൾ അങ്ങ് പോകാം. ലക്ഷ്മി പറഞ്ഞ പോലെ പേയ്മെന്റ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങ് പോകാമായിരുന്നു. അല്ല ഞാൻ ചോദിക്കട്ടെ, അഞ്ചു വർഷമായിട്ട് നിങ്ങൾ കാണിക്കിടക്ക് വിജയിച്ചു എന്ന് ഓർത്താണ് നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്? അല്ല, എന്നിട്ട് നിങ്ങൾ പേയ്മെന്റ് മേടിക്കണല്ലേ. ഞങ്ങൾക്ക് പേയ്മെന്റ് തരാൻ പാടില്ലേ. വിജയിച്ചു പേയ്മെന്റ് വേണം. വിജയിച്ചു പേയ്മെന്റ് വേണം. സ്കിറ്റ് വിജയിച്ചു. സ്കിറ്റ് വിജയിച്ചു പേയ്മെന്റ് പേയ്മെന്റ് വേണം. നമുക്ക് അനുവിനോട് ചോദിച്ച പേയ്മെന്റ് വേണം. ചാട്ടം നിന്റെ മറുകളവായിക്ക് നീ പേയ്മെന്റ് മേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്കിറ്റിന് ഞങ്ങൾക്ക് പേയ്മെന്റ് തരാം. പറയട്ടെ, പേയ്മെന്റ് അതെ. ഹലോ, അതെ. ഇതിന്റെ സെന്ററിൽ നിന്ന് മുത്തു സത്യപാടാനാണോ നിൽക്കുന്നത്?
പേയ്മെന്റ് ഇവിടെ അടച്ചിട്ട് പോയിക്കോളാന്നാ പറയണത്. കാരണം ഇത്ര ഞങ്ങളുടെ വിലപിടിപ്പുള്ള സമയം നിങ്ങൾ കളഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഫുള്ള് പേയ്മെന്റ് അടക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ അടക്കാം. ഇവര് തീരുമാനിക്കട്ടെ, അവർ ഇങ്ങോട്ട് ഫീസ് അടച്ചിട്ട് പോയിക്കോട്ടെ. നമ്മള് സിനിമ തിയേറ്ററിൽ പോയപ്പോ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയപ്പോ നമ്മൾ എന്താ ചെയ്തേ? എന്താ ചെയ്തേ? കിട്ടിയത് വാങ്ങാതെ രക്ഷപ്പെട്ട് ഓടുക. അതേ ഇവിടെ രക്ഷയുള്ളൂ. നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല.